വേഗം കൊടുക്ക. തിക്ക് അരിയുണ്ട്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്ന് പറയാനാണ് എന്നോട് പറഞ്ഞത്. ഇൻഷാല്ലാ അല്പസമയത്തിന് ശേഷം സംസാരിക്കും. അള്ളാഹു തആല സ്വീകരിക്കുന്ന അമലാക്കി തരട്ടെ, മുഅ്മിനീങ്ങളുടെ മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്ന സംഭവമാക്കി തരട്ടെ. കൊടുക്കവേ കൊടുക്ക. ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്, അയാത്ത് കാലത്ത് തന്നെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങളെ ആശ്വസിപ്പിക്കാനും തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഉസ്താദ് അങ്ങോട്ട് ചെന്ന് ധരിപ്പിക്കാനും വന്നേരായ തങ്ങളെ സമീപിക്കും. തങ്ങളെയും കുട്ടികളെയും ഈ മഹത്തായ സ്ഥാപനത്തിൽ കൊണ്ടുവന്നും മറ്റും സൽക്കരിക്കും. അങ്ങനെയെല്ലാം തങ്ങൾ ആദരിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവർ തങ്ങളുടെ മുട്ടിപ്പടിയിലെ മഹത്തായ സ്ഥാപനത്തിന് വളരെ ചെറിയ സൗകര്യങ്ങളായപ്പോൾ അവിടെ കൃഷികൾ വിളഞ്ഞിരുന്ന നെല്ലുകളോട് മാറി നിന്ന് ഇവിടെ നൂറ് വിളയണമെന്ന് വരെ പറഞ്ഞ് ആ മഹത്തായ മഹദീന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ ആശീർവാദവും നൽകിയ ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ വഫാത്തിന്റെ മുമ്പ് തന്നെ ഈ സ്ഥാപനത്തിന്റെ നേതൃത്വ നിരയിലും വന്ദ്യരായ തങ്ങളവറുകളെ ഏൽപ്പിക്കുകയും ശേഷം അബാബുൽ ഔസിയ എന്ന പേരിൽ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുടെ കൂട്ടത്തിൽ അല്ലയിൽ പ്രവർത്തിക്കുന്ന അബാബുൽ ഔസിയയുടെ കീഴിൽ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മുഹയ്യസുന്ന പൊന്മോൾ ഉസ്താദ് അവർക്ക് അവരൊരു അവാർഡ് നൽകിയിരുന്നു. ഈ വർഷവും രണ്ടു വർഷത്തിന് ശേഷം നടക്കുന്ന യുറൂസിൽ ഈ വർഷത്തെ അവാർഡിന് ഇവിടുത്തെ കമ്മിറ്റിയും നേതൃത്വവും തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവറുകളെയാണ്. വിപ്ലവാത്മകരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ജനമനസ്സുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവറുകൾക്ക് അഹ്ബാബുൽ ഔസിയ അലൈൻ കമ്മിറ്റി ഒരുക്കിയ മഹത്തായ ആ അവാർഡ് ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുലമ എ പി ഉസ്താദിനും അതുപോലെ ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി കൂടിയായ ബഹുമാനപ്പെട്ട റയീസുലമയും കൂടി, അതുപോലെ ഒരുമിച്ച് കൂടിയ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, കുണ്ടൂർ ഉസ്താദിന്റെ മക്കൾ, മഹിബീങ്ങൾ എല്ലാവരെയും സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ടവർക്ക് ആ അവാർഡ് സമർപ്പിക്കുകയാണ്. ആ അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റയീസുലമയും സുൽത്താനുലമയും സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവരുടെയും ആദരവോടെ ക്ഷണിക്കുന്നു. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. രണ്ടാമതായി സയ്യിദ് ഇബ്രാഹിം ഖലീൽ പേര് ചെറുതായിട്ടല്ല, ബദർസാദ എന്നൊരു പേരും കൂടി, ബദർസാദ എന്നൊരു പേരും കൂടി സ്ഥാന പേര് കൊടുത്തിട്ടുണ്ട്. എന്താ സ്വീകരിക്കുന്നത്? നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്ന് വെറും 14 മാസം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിസ് സൽമാൻ വി പി എന്ന വിദ്യാർത്ഥിക്ക് നമ്മുടെ ഓസിയ മാനേജിംഗ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം ബഹുമാനപ്പെട്ട ഉസ്താദ്, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഉസ്താദ് അവറുകൾ നൽകുന്നു.
അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ആപ്പിൽ സൽമാൻ വി പി എന്ന വിദ്യാർത്ഥിയെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മുടെ ദഅവാ കോളേജിലെ അഷ്റഫ് സക്കാഫി വെണ്ണക്കോട് രചിച്ച ഖുർആൻ ഒരു അത്ഭുത പ്രപഞ്ചം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി കേരളത്തിൽ മൊത്തമായി 1000 വിദ്യാർത്ഥികൾ മത്സരിച്ച ഒരു അത്ഭുത ഒരു മത്സരം ഈ ഉറൂസിന്റെ ഭാഗമായി നടത്തിയിരുന്നു. അതിൻ്റെ 1st 5000 രൂപയും 3000 രൂപയുടെ സമ്മാനങ്ങളും 2nd 3000 രൂപയും 2000 രൂപയുടെ സമ്മാനങ്ങളും അതുപോലുള്ള 3 സമ്മാനങ്ങളായി തിരിക്കുകയും അതിൽ 1000 കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി പല സെന്ററുകളിലായി അതിൻ്റെ പരീക്ഷ നടക്കുകയും അതിൽ മത്സരത്തിൽ വിജയിച്ച 1, 2, 3 കുട്ടികൾക്കുള്ള അവാർഡും ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഫസ്റ്റ് നേടിയത് ഹാരിസ് അലി പി കെ എന്ന കുത്തുബിയ സുന്ന ജിമാ മസ്ജിദ് അരീത്തോടുള്ള വിദ്യാർത്ഥിയാണ് ഹാരിസ് അലി പി കെ എന്ന കുട്ടി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ അവർക്ക് രണ്ടാമത്തെ സെക്കൻഡ് നേടിയ ബിഷാറ ബഹജ എന്ന മേൽമുറി മഹ്ദീൻ ദാറു സഹറ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. അതിന്റെ ഭർത്താവിനെ ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം നേടിയതും ഉവൈസ് അദനി പട്ടാമ്പി എന്ന മന്നരായ ബദറുദ്ജ ബഹുമാനപ്പെട്ട ബദറുസാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ മഹത്തായ മഹ്ദി സ്ഥാപനത്തിൽ നിന്ന് അദനി ബിരുദം നേടിയ ബഹുമാനപ്പെട്ട ഉവൈസ് അദനി പട്ടാമ്പി എന്ന വിദ്യാർത്ഥിയാണ് മൂന്നാം സ്ഥാനം കരഗതമാക്കിയത്. ഇനി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചവർക്കും ഇതിന് നേതൃത്വം നൽകിയവർക്കും എല്ലാവർക്കും വേണ്ടിയും ബഹുമാനപ്പെട്ട ദുആയും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും ബഹുമാനപ്പെട്ട സുൽത്താനുലമ നമുക്ക് നടത്തിത്തരും. ബഹുമാനപ്പെട്ട പേരോടുസ്താദും ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് പരിശുദ്ധമായ റബീഉല്ലവലിന്റെ 1st രാവിൽ നല്ല ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ബഹുമാനപ്പെട്ട സുൽത്താനുലമയും പേരോടുസ്താദൊക്കെ നടത്തിത്തരും. വളരെ സൗകര്യങ്ങൾ വളരെ പരിമിതമാണെങ്കിലും 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട സുൽത്താനുലമ സമാപന സമ്മേളനവും ഇവിടെ വെച്ച് തന്നെ ആകണമെന്ന് നമ്മൾ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും LCD സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുലമയെ ആദരവോടെ ക്ഷണിക്കുന്നു.